അതെ 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 അവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടണമെന്നുള്ളതാണ്. ശ്രീമതി ടീച്ചർ എന്ന് പറയുന്ന മന്ത്രിയെ ഞാൻ പത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് വന്ന് ഞങ്ങളോട് തമാശയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് മികച്ച സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട 25 കുഞ്ഞുങ്ങളെ ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ഇനോഗ്രൽ സെഷൻ ആയിട്ട്. ടീച്ചറിനോട് ഞങ്ങളെ വിളിച്ചപ്പോൾ ചോദിച്ചു എങ്ങനെ ടീച്ചർ ടീച്ചറെ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ടീച്ചറെ ഉടനെ തന്നെ പറഞ്ഞു ഇല്ല ഞാൻ വരും, ഞാൻ പക്ഷേ എന്താ ഒരു പങ്കാളി മാത്രമായിരിക്കും, നേരെ മറിച്ച് 25 കുഞ്ഞുങ്ങൾക്ക് തന്നെയായിരിക്കണം കംപ്ലീറ്റ് ഇമ്പോർട്ടൻസും കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ ഈ 25 കുട്ടികളെ രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് 1 to 25 എന്ന രജിസ്ട്രേഷൻ നമ്പറെ ഓരോ ഗ്രൂപ്പായിട്ട് 5 തിരിയിട്ടിട്ടുണ്ട് വിളക്കിൽ. അപ്പം 5 ഗ്രൂപ്പായിട്ട് വന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായി ഈ 25 കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഈ കാര്യം പിന്നെ ഏറ്റെടുത്തിട്ടെന്ന് അറിയാം? അതറിയാം. അപ്പോഴേ ഇനി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലാണ് സ്ത്രീകൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ അങ്ങനെ ഈ മാനം വിറ്റ് ജീവിക്കേണ്ട തന്നെ അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. മാത്രമല്ല മൊബൈലിലൂടെ ഇന്റർനെറ്റിലൂടെയൊക്കെ അവരുടെ ജീവിതം തന്നെ ഇങ്ങനെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തരം താഴ്ന്ന ആണുങ്ങളും പെൺകുട്ടികളുടെ ജീവിതം തകർക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുകയല്ലേ. അപ്പൊ നമുക്ക് അതിനെതിരായിട്ട് എന്ത് ചെയ്യാം? ഇവരെ ആ ഒരു സ്റ്റാറ്റസ് നോക്കാതെ നമുക്ക് അവർക്ക് ഈ ഇങ്ങനെ ചെയ്യുന്ന ആണുങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുത്ത ഇതൊരു ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കില്ലേ? അത് ശരിയാണ് മോളെ നീ പറഞ്ഞത്. നിയമം നമുക്കുണ്ട്, പക്ഷെ നിയമം ഇല്ലാത്തത് കൊണ്ടല്ല ഇത് പരിഹരിക്കപ്പെടാത്തത്. ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താതെ മാറ്റം വരാതെ അങ്ങനെ പല രൂപത്തിലും പെൺകുട്ടികളും പ്രായമാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരാവുന്നത്, പക്ഷെ അതിനെതിരെയുള്ള ഒരു നല്ല ഒരു ഉയർന്ന മനസ്സ് കുട്ടികളെ പെൺകുട്ടികളെ സ്ത്രീകളെ പീഡിപ്പിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ചൂഷണം ചെയ്യാത്ത ഒരു മനസ്സ് ഉള്ള ഒരു സമൂഹം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടുക്കി നാരാ വന്നിട്ടുള്ളേ എന്ന് ടീച്ചർ ചോദിച്ചു. ഞാൻ എഴുന്നേറ്റു. പിന്നെ എന്നെ ഇടുക്കിക്കാരി എന്നാ വിളിച്ചേ. ക്യാമ്പിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളോട് കുറേ നേരം ചെലവിട്ടിട്ടാ ടീച്ചർ പോയെ. സിനിമ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ക്ലാസ് കഴിഞ്ഞെങ്കിൽ സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ ഇരുന്ന് സിനിമ തുടങ്ങാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഓടിച്ചാടി എത്തി. കേശുവ കാണിച്ച് നല്ല രസമുള്ള പടമായിരുന്നു. സിനിമയിൽ അഭിനയിച്ച നവനീതം വന്നിട്ടുണ്ടായിരുന്നു. സിനിമയായിരുന്നു കേശു. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോടുള്ള കരുണ എന്ന് പറഞ്ഞ ഈ കേൾവിശക്തിയും സംസാരശേഷി ഇല്ലാത്ത കുട്ടികളുടെ പഠിക്കുന്ന സ്കൂളിൽ ഒരു ദിവസം പോയിരുന്നു. ഒരു ദിവസം അവരുടെ കൂടെ ചെലവഴിച്ചു. അതെനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ സെറ്റിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളൊരു കുടുംബം പോലെ ആയിരുന്നു സിനിമയുടെ സെറ്റ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ കേശു എന്ന കഥാപാത്രത്തെ അഭിനയിപ്പിക്കുകയും ചെയ്തു. പിന്നെ ലൊക്കേഷനിലൊക്കെ അറിയാം. അപ്പൊ ഞങ്ങൾക്ക് തരാനുള്ളത് എന്താണ്?
സിനിമ ഞങ്ങൾ നിങ്ങളെ എന്നെക്കാളും മൂത്ത ചേച്ചിമാരാണല്ലോ. അപ്പം ഞാൻ ഈ സിനിമാ ഫീൽഡിൽ ഒന്നും ആയിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്. എനിക്ക് സാങ്കേതികമായ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടുള്ള അറിവുകളില്ല. എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ എല്ലാവർക്കും ഭാവൻ്റെ എല്ലാവിധ ആശംസകളും തരുന്നു. അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആദ്യമായിട്ട് എനിക്കൊന്നും പറയാൻ അറിയാൻ മേലായിരുന്നു. നവനീതനോട് ഞാൻ ഓട്ടോഗ്രാഫാണ് മേടിച്ചത്. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പേടിയൊക്കെ പോയി. എന്നെക്കാളും ചെറുതായിട്ട് നന്ദനയും ദേവികയെ കൊണ്ടുവന്ന് നടന്നപ്പോൾ എൻ്റെ പേടിയേ ഇല്ലാതായി. എല്ലാവരുമായിട്ടും കൂട്ടായി. മണിയമ്പിള്ള രാജു അങ്ങൾ വരുമെന്ന് കേട്ടായിരുന്നു, നോട്ടീസിലും ഉണ്ടായിരുന്നു. രാജുങ്ങളുടെ പടം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവസാനം കണ്ടത് ഹാപ്പി ഹസ്ബൻഡ്സാ. നല്ല രസമായിരുന്നു. ഒന്നാമത് ഒരു ആക്ടർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്ന്, ഒരു ഡയലോഗ് പറയാൻ പോകുന്നതിന് മുമ്പ് അയാൾ അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. രണ്ട്, അയാൾ അഭിനയിക്കാൻ പോകുന്ന ആക്ഷൻ കാര്യങ്ങൾ അയാൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് തട്ടിൽ നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. രാജു ചേച്ചിയും ആദര ചേച്ചിയും കൂടി അഭിനയിച്ച് കാണിച്ചു അങ്കിളിന്റെ മുന്നിൽ അമ്മയും മോളുമായിട്ട്. എനിക്ക് അഭിനയിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു മടി. ചേച്ചിമാർക്കൊക്കെ എന്നാ കഴിവ്? അജിത ചേച്ചി ഒരു പാട്ട് പാടി. ചേച്ചി തന്നെ എഴുതി ഈണം നൽകിയ പാട്ട്. നല്ല കഴിവ് ആ ചേച്ചിക്ക്. പട്ടുപുതച്ചൊരു പൂന്തണലിൽ സ്നേഹം ഞാൻ നൽകാം പൊന്നെ മരുമോ നീച്ചാരേ, മരുമോ നീച്ചാരേ. ഈണമണഞ്ഞൊരു തമ്പുരുവേ മീട്ടാം നിന്നെ മനസ്സോടെ. പ്രണയം പോലൊരു കാറ്റായി വന്ന് തഴുകുകയില്ലേ നീ, തഴുകുകയില്ലേ. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിന്ന് അവരൊക്കെ വന്നേക്കണേ. അമ്മയും അച്ഛനും ഇല്ലാത്തവരുണ്ട്. അതിൻ്റെ സങ്കടമൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു. കൂടുതൽ കാര്യമൊന്നും ഞാൻ അവരോട് ചോദിച്ചില്ല. പിന്നെ അവർക്ക് സങ്കടം വന്നാലോ? എന്നാ പറഞ്ഞാലും തമാശ. സിനിമാ ലോകത്തെ പറ്റിയ രാജവങ്ങൾ പറഞ്ഞു തന്നത് ഉത്സാഹിച്ച എന്തും നേടാൻ പറ്റൂന്നാ പറഞ്ഞേ. ക്യാമറ എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാ ഞാൻ അവിടെ കണ്ടത്. അമ്മച്ചി പോലും അറിയാതെ ഒരു ക്യാമറ ഞാൻ അടുത്ത് നിന്ന് കണ്ടു. ആക്ച്വലി സ്പീക്കിംഗ്, സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇറ്റ് ഇസ് എ സ്റ്റോറി അല്ലേ? ബട്ട് സ്റ്റോറി ടോൾഡ് ഇൻ എ വിഷ്വൽ ഫോർമാറ്റ് അല്ലേ? ഇറ്റ് ഇസ് എ വിഷ്വൽ മീഡിയ അല്ലേ? സോ വാട്ട് യു ക്യാൻ ഓർ കെ നോട്ട് ഷോ വിഷ്വലി യു യൂഷ്വലി പുട്ട് ഇറ്റ് ഇൻ വേർഡ്സ്. അപ്പോൾ നമുക്ക് വിഷ്വലായിട്ട് കാണിക്കാൻ പറ്റാതിരുന്നാൽ ദെൻ യു യൂസ്. സംഗീത് ശിവൽ അങ്ങൾ ക്യാമറയെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ശേഷമാണ് എനിക്ക് ക്യാമറയെ പറ്റി കുറച്ചെങ്കിലും മനസ്സിലായേ. ഇതെല്ലാം സൂത്രങ്ങൾ അതിൻ്റെ അകത്ത്. ഫോട്ടോ എടുക്കുന്ന ക്യാമറയും അതുമായിട്ട് എന്നാ വ്യത്യാസം? സംഗീതങ്ങൾ എന്നെ വിളിച്ച് എഴുതിയ കഥ ചോദിച്ചു. നന്നായി, വീണ്ടും എഴുതണമെന്നും പറഞ്ഞു. മറ്റുള്ളൊരു പെണ്ണും അരയത്തോ
ഡോർമെറ്ററിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒച്ചയാ. എല്ലാ കളിയും ഉണ്ട്. ചിലർ ഡാൻസ് കളിക്കും, ഐശ്വര്യ മാജിക്ക് കാണിക്കും. റസൂൾ പൂക്കുട്ടി ഞങ്ങളുടെ കാര്യം അമ്മച്ചിയാ പറഞ്ഞെന്നെ. ഓസ്കാർ അവാർഡ് കിട്ടിയതാന്നൊക്കെയുള്ള കാര്യമൊക്കെ അതൊക്കെ ടി വിയിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നേരിട്ട് കാണാൻ പറ്റൂന്ന്. എന്നാ പറയാനാ, നല്ല സന്തോഷം തോന്നി. എന്തൊക്കെ ശബ്ദങ്ങൾ കേട്ടു? ആ വളരെ ശബ്ദം കേട്ടോ, തലക്കടിക്ക് ശബ്ദം കേട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങൾ കേട്ടോ ഇതില്? ആ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഈ കുട്ടി വെള്ളത്തിൽ നിന്ന് പൊന്തി വരുമ്പോൾ നമ്മുടെ ചെവിയിലൂടെ വെള്ളം പോകുമല്ലോ, അപ്പോൾ എങ്ങനെയാണോ ശബ്ദം കേൾക്കുന്നത് എനിക്ക് അതുപോലെ കേൾക്കണം. സിനിമ കാണുന്നതല്ലാതെ അതിലെ ശബ്ദം ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. സ്ലം ഡോഗ് മില്ലിനെയർ എന്ന ഫിലിമിന്റെ കുറച്ച് ഭാഗം കാണിച്ചു തന്നു. എന്നിട്ടാ ക്ലാസ് എടുത്ത് പല കാര്യങ്ങളും പറഞ്ഞു തന്നതെല്ലാം ഞാൻ ബുക്കിൽ എഴുതിയെടുത്തിട്ടു. കൽനായക് എന്ന ഹിന്ദി സിനിമ സംവിധാനം ചെയ്ത് സുഭാഷ് ഗയ എന്ന സാറ ചേച്ചിമാരാ പറഞ്ഞ്. ഞാനത് കണ്ടിട്ടില്ല. സാറിന്റെ ക്ലാസ് ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ ശ്രദ്ധിച്ചിരുന്നു. You should also connect yourself like writing a story, understanding a story, because if you write a story you will understand the story also, because actor has to understand the scene, the characters, the pain behind the characters, and that is why one becomes a successful actor. Out of 100 actors there are only 5 good actors. Why not 95? Because they are not creative. 100 actors ne eduthu kaniyal sherikku adile 5 pere നല്ല ആക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയെ മനസ്സിലാക്കി മലയാളത്തിലേക്ക് പറഞ്ഞുതരാൻ ഞങ്ങൾക്കൊരു ആന്റി ഉണ്ടായിരുന്നു. ചുറ്റുപാടും നിരീക്ഷിക്കണം, അങ്ങനെ കാണുന്നവയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നും പറഞ്ഞു. ആ അങ്കിള് കുറെ പടം സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ എണീച്ചപ്പോൾ നല്ല ആകാംക്ഷയായിരുന്നു. ഇന്ന് എന്തൊക്കെ ഉണ്ടായിരിക്കും ഓർത്ത്. എനിക്ക് ശരിക്കും ഭാഗ്യമുണ്ട് ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിൽ. ഞാനിവരെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിലെ കൂട്ടുകാരാരും ഒന്നും വിശ്വസിക്കില്ല. ഈ ഫിലിമിൽ ഞാൻ കാണും സഞ്ജി ശിവൻ അങ്കിള്. ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേളത്തിന്റെ ആശാനായ കല്ലൂർ രാമൻകുട്ടി ആശാനും ഉണ്ടായിരുന്നു. ചെണ്ടുകുട്ടി ഞങ്ങളെ കാണിച്ചു തന്നു. ചെമ്പടവട്ടത്താളോന്നാ പറഞ്ഞേ. ഇങ്ങനെ തകിട തരികിട കൊട്ടണം, അതിന്റെ ഇരട്ടിപ്പ വേണ്ടെന്ന് പറഞ്ഞു തന്നു. അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ചേച്ചിമാരാരാണ്ടാ പറഞ്ഞേ ജാവേദ് ജഫ്രി വരൂന്ന്.